അപ്പോൾ എല്ലാവർക്കും സെൽഫിയ കോക്ടെയിൽ വ്ളോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നിങ്ങൾ തന്നെയിൽ കണ്ട പോലെ തന്നെ കോഴിക്കോടുകാരുടെ ഒരു സ്പെഷ്യൽ വിഭവമായ കൊച്ചിക്കോഴി ആയിട്ടാണ് ഇന്ന് വന്നിട്ടുള്ളത്. അപ്പോൾ നമുക്കായിട്ട് കാണാം എങ്ങനെയാണ് ഈ കൊച്ചിക്കോഴി ഉണ്ടാക്കുക എന്നൊക്കെ അല്ലേ. അപ്പോൾ പിന്നെ കോഴിക്കോട്ടുകാരല്ലാത്തവരോട് എനിക്ക് പറയാനുള്ളൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഈ കൊച്ചിക്കോഴ എന്ന് പറഞ്ഞതുണ്ടല്ലോ, ഞങ്ങൾ കോഴിക്കോട്ടുകാർ ഒരു ഹരാണ്. അത് കഴിഞ്ഞിട്ട് ഒരു ഏതെങ്കിലും ഒരാളെ പുരയിൽ ഒരു വാഴ പൂവമ്പാഴ കൊലച്ചാൽ പിന്നെ അത് പഴമായി പഴുത്ത് കൊച്ചിക്കോഴ ഉണ്ടാക്കി കഴിച്ചിട്ട് ശ്വാസം നേരെ വിടും. അതാണ് കോഴിക്കോട്ടുകാരുടെ കൊച്ചിക്കോഴൻ്റെ പവർ. അപ്പോൾ നമുക്ക് കണ്ടു നോക്കാം അത് എങ്ങനെ ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളത്. ഇതിങ്ങനെ ഗ്ലാസ്സിൽ ഇങ്ങനെ കുറ്റിക്ക് ഇരിക്കുന്നത് കണ്ടിട്ട് നിങ്ങൾ വിചാരിക്കേണ്ടത് ഇങ്ങനെ തിന്നണ സാധനമാണെന്നൊന്നും, അതെങ്ങനാ തിന്നണ്ടെന്നും കൂടി നിങ്ങൾക്ക് കാണിച്ചു തരും. അങ്ങോട്ട് പോയി നോക്കി, എൻ്റെ ഒപ്പം അങ്ങോട്ട് പോരി, നമുക്ക് കാണാം. അപ്പോൾ അതാ 2 കിലോ പൂവമ്പഴം ഇവിടെ റെഡിയാണ്. ഇത് നാട്ടിലത്തെ മാതിരി വാഴ അങ്ങോട്ട് വായമെന്ന് വെട്ടിക്കൊണ്ടുവരാനൊന്നും പാവില്ലല്ലോ. ഇവിടെ റാസർഗൈമയിൽ ഇതാ പകുതി ജീവൻ പോയതൊക്കെ ഞങ്ങൾക്ക് കിട്ടിയത്. അപ്പോൾ പിള്ളേയും കൊണ്ടായിട്ട് ഉണ്ടാക്കാമെന്ന് വിചാരിച്ച് ബാക്കി സാധനങ്ങളൊക്കെ ഞാൻ എത്ര എങ്ങനെയൊക്കെയാന്നൊക്കെ അങ്ങോട്ട് പോകുമ്പോൾ നല്ലപോലെ കാണിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ കാണാം. പിന്നെ ഇതാ പൂവമ്പഴം ഇതേപോലെ തൊലിച്ച് ഒരു ചെമ്പിൽക്കിടുകയാണ്. അങ്ങനത്തെ ചെമ്പ് ആയാലും ഇങ്ങനെ കുടുങ്ങിയ പാത്രമായാലും നല്ലോണം നമുക്ക് ഉടച്ചെടുക്കാൻ പറ്റും. വലിയ പാത്രമാകുമ്പോൾ ഇങ്ങനെ മണ്ടി കളിക്കുമ്പോൾ നേരം പോലെ ഉടച്ചാൽ കിട്ടൂല. അപ്പോൾ അതാ നല്ലോണം ഒന്ന് ഉടച്ചെടുക്കുന്നുണ്ട്. ഉടച്ചെടുക്കുമ്പോൾ അധികം ജ്യൂസായി പോകാനും പാടില്ല, എന്നാൽ വലിയ വലിയ കഷ്ണങ്ങൾ ഉണ്ടാവും ചെയ്യരുത്. ആ ഒരു പരുവത്തിൽ നമുക്ക് ഇതിനൊന്ന് ഉടച്ചെടുക്കാം. അപ്പോൾ സംഭവം ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് അടുത്തത് റെഡിയാക്കി എടുക്കാനുള്ളത് തേങ്ങാപ്പാലാണ്. തേങ്ങാപ്പാൽ ഇവിടെ 1.5 തേങ്ങൻ്റെ പാലാണ് എടുത്തിട്ടുള്ളത്. അത് അധികം വെള്ളമൊന്നും ഒഴിക്കാണ്ട് ഇങ്ങനെ നല്ല കട്ടിയുള്ള പാലാക്കി ഒന്ന് മിക്സിയിൽ ഇങ്ങോട്ട് ചതച്ചെടുത്തുങ്ങാണ്ട് എടുത്തതാണ്. അപ്പോൾ നല്ല കട്ടിയുള്ള പാല് കിട്ടിയിട്ടുണ്ട്, 1.5 തേങ്ങൻ്റെ പാല്. പിന്നെ ഇഞ്ചി ഞാൻ നേരത്തെ കാണിച്ചാൽ വലിയ 2 കഷ്ണം ഇഞ്ചി ഇതേമാതിരി അതും ഒന്ന് ചതച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ നല്ലോണം അതിൻ്റെ നീരൊക്കെ മുഴുവനായിട്ട് ഇങ്ങോട്ട് കിട്ടാൻ വേണ്ടിയിട്ട്. പിന്നെ ഇതാ ഉള്ളി. ഉള്ളി ഇങ്ങനെ ചതച്ചെടുത്തതിന് ശേഷം ഒരു 3 ടേബിൾ സ്പൂണാണ് ഒഴിച്ചെടുത്തത് കേട്ടോ. അതുപോലെ ഇതാ ചെറുനാരങ്ങ. ചെറുനാരങ്ങ 1 വലിയ നാരങ്ങൻ്റെ നീര് മുഴുവൻ എടുത്തിട്ടുണ്ട്. പിന്നെ വേണ്ട സാധനമാണ്, മെയിൻ സാധനം എന്ന് പറഞ്ഞാൽ നമ്മൾ അവിലാണ്. അവിൽ ഇതേമാതിരി നന്നായിട്ടൊന്ന് വറുത്തെടുക്കണം. വറുത്തിട്ട് ഇതാ ലാസ്റ്റ് ഇങ്ങനെ കിരി 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 എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ സൗണ്ട് ഉണ്ടാവണം. ആ ഒരു പരുവത്തിൽ കാണാം, അപ്പോൾ അതിൻ്റെ കൂടെ തിന്നുമ്പോൾ ഒരു ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. ഒരിക്കലെങ്കിലും ഇത് ഉണ്ടാക്കി കഴിച്ചു നോക്കണം കേട്ടോ. അപ്പോൾ അതാ അതിനാവശ്യമുള്ള സാധനങ്ങളൊക്കെ ഇവിടെ റെഡിയാക്കി വെച്ചിക്കുന്നു. ഇഞ്ചി നീര്, ചെറുനാരങ്ങ നീര്, ചെറിയുള്ളി, പഞ്ചസാര, പാല്. പാല് 1 ലിറ്ററാണ് എടുത്തത്. പിന്നെ ഇതാ മിൽക്ക് മെയ്ഡ്, പിന്നെ തേങ്ങാപ്പാൽ. ഇത്രയും സാധനങ്ങളാണ് ഇതിനാവശ്യമുള്ളത്. അപ്പം ഇനി ഓരോന്നോരോന്നായിട്ട് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ചെറുനാരങ്ങ നീര് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ആ ഒരു നാരങ്ങൻ്റെ നീര് പിഴിഞ്ഞ് വെച്ചത് മുഴുവനായിട്ട് ഒഴിച്ചു കൊടുത്തേക്കണ്. അടുത്തത് ഇഞ്ചിനീരാണ്. ഇഞ്ചിനീര് 1 സ്പൂണ് മാറ്റി വെച്ചിട്ടുണ്ട്, മുഴുവൻ വേണ്ടിയിട്ടില്ല തോന്നിയതുകൊണ്ട് 1 സ്പൂണ് മാറ്റി വെച്ചിരുന്നു കേട്ടോ. പിന്നെ ചെറിയുള്ളിയാണെങ്കിലും ഇട്ട് കൊടുത്തത് മുഴുവനായിട്ട് നോക്കുകയാണെങ്കിൽ 3 ടേബിൾ സ്പൂൺ നിറച്ചു ആക്കി ഇട്ട് കൊടുത്താൽ കണക്കായിരിക്കും. കാണിക്കാൻ വിട്ടുപോയി ഉപ്പിടണത്. അപ്പോൾ 1 നുള്ളുപ്പും കൂടി ചേർത്ത് കൊടുക്കണം. അപ്പോൾ ഈ എല്ലാ ടേസ്റ്റും കൂടെ ഒന്ന് ബാലൻസ് ആവാൻ വേണ്ടിയിട്ട് പിന്നെ ഈ ഉള്ളിൻ്റെയും ഇഞ്ചിൻ്റെയും ചെറുനാരങ്ങൻ്റെയും മധുരവും ഉപ്പും എല്ലാം കൂടി ചേർന്നിട്ടുണ്ടല്ലോ, ഒരു അസാധ്യ ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. എന്തായാലും 1 തവണയെങ്കിലും ഒന്ന് ഉണ്ടാക്കി നോക്കുക എല്ലാവരും. അപ്പോൾ 3 കൈയിൽ പഞ്ചസാര ഇട്ട് കൊടുത്തിട്ടുണ്ട്. പഞ്ചസാരൻ്റെ അളവൊക്കെ കൂട്ടുക, കുറക്കൊക്കെ ചെയ്യുക. പിന്നെ ഞാൻ പാലാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. മൊത്തം 1 ലിറ്റർ പാലാണ് കേട്ടോ ഉള്ളത്. ഇപ്പോൾ കുറച്ചേ ഒഴിച്ചു കൊടുത്തിട്ടുള്ളൂ. കുറച്ചൊഴിച്ചിട്ട് പിന്നെ കുറച്ചുകൂടി ടൈറ്റാന്ന് തോന്നിയപ്പോൾ കുറച്ചും കൂടി ഒഴിച്ചു കൊടുത്തു. അങ്ങനെ മൊത്തം 1 ലിറ്റർ ഒഴിച്ചു കൊടുത്തു. പിന്നെ ഇതാ മിൽക്ക് മെയ്ഡ് 1/2 ടിന്ന് ഒഴിച്ചു കൊടുത്താണ്. പിന്നെ തേങ്ങാപ്പാൽ, തേങ്ങാപ്പാൽ 1.5 തേങ്ങൻ്റെ പാല് മുഴുവനും ഒഴിച്ചു കൊടുത്തു. ഇനി അതൊന്ന് നല്ലോണം അങ്ങോട്ട് ഇളക്കി കൊടുക്കുക. അതിൻ്റെ എല്ലാത്തിൻ്റെ ടേസ്റ്റും ഇങ്ങോട്ടേക്ക് അങ്ങോട്ട് പിടിച്ച് എല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ അവിടെ മിക്സായി നല്ലോണം അങ്ങോട്ട് ബാലൻസായി വരുവോളും ഒന്ന് അവിടെ ഇളക്കി കൊടുക്കുക. ആ ഇളക്കണ കൂട്ടത്തിൽ ആദ്യം പഴം ഉടച്ചപ്പോൾ ഒടിയാതെ പോയ കഷ്ണം ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് നല്ലപോലെ ഒന്ന് ഇങ്ങോട്ട് ഉടച്ചെടുത്ത് അതേമാതിരി അധികം ലൂസും അല്ല ടൈറ്റും അല്ലാണ്ട് ഇങ്ങോട്ട് മിക്സാക്കിയെടുക്കുക. അപ്പോൾ അതിൻ്റെ ഇടയിൽ ഞാനതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ടുണ്ട്. അപ്പോൾ നല്ല എല്ലാം നല്ല അടിപൊളിയായി വന്നിട്ടുണ്ട്. അപ്പോൾ ദാ നമുക്കിനി ഒരു ഗ്ലാസ് കിട്ടുക, അങ്ങനെ കുറ്റി ഗ്ലാസ് ഇങ്ങോട്ട് എടുത്തിട്ട്
അങ്ങനെ അട്ടി അട്ടിയായിട്ട് നിരയും വരിയൊക്കെ ആയിട്ട് ഇങ്ങനെ ഇട്ട് നിറച്ച് എന്താ രസമല്ലേ കാണാനിങ്ങനെ നിറച്ചിങ്ങനെ വെക്കുമ്പോൾ ഇനിയിങ്ങനെ ഒരു സ്പൂണെടുത്ത് സൈഡിൽ നിന്ന് ഇങ്ങനെ കോരിയിട്ട് ചുണ്ടുമ്പോൾ തട്ടാണ്ട് ഇങ്ങനെ തിന്നാന്ന് നിങ്ങൾ വിചാരിച്ചെങ്കിൽ നിങ്ങൾക്ക് തെറ്റി. ഇത് ശരിക്കും തിന്നേണ്ട രീതി ഇതാ വരുന്നുണ്ട് കണ്ടോളി. ഇതേപോലെ ഒരു പ്ലേറ്റ് ഇങ്ങോട്ട് എടുക്കുക, അതിൽക്ക് കുറച്ച് അവിലിടുക, ഒരു സൈഡിൽ നമ്മളെ പഴത്തിൻ്റെ മിക്സ് ഇങ്ങോട്ട് ഒഴിക്കുക, എന്നിട്ട് അറ്റാക്ക് ചെയ്യുക. ആൾക്കാർ കൂടുന്നതിനനുസരിച്ചിട്ട് പാത്രത്തിൻ്റെ വലുപ്പം ഇങ്ങോട്ട് കൂടും. പിന്നെ നാല് ഭാഗത്തുനിന്നും കൂടി അറ്റാക്കിങ് ആണ്. അതൊക്കെ അവിടെ നീക്കി വെച്ചിട്ട് നല്ല തീറ്റയിലാണ് അപ്പോൾ അതാ തിന്നു കഴിഞ്ഞിട്ടുള്ള നല്ല അസല അഭിപ്രായം നിങ്ങൾക്ക് കിട്ടിയല്ലോ. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ചെയ്ത് അറിയിക്കുക. താങ്ക്സ് ഫോർ വാച്ചിങ്. വീണ്ടും കാണാം. ബൈ.